നമസ്കാരം. നമ്മൾ ഇന്ന് സർവേയിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ടേംസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എർത്ത് ആണെങ്കിൽ നമുക്കറിയാം എർത്ത് ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ്. അതിന്റെ എക്സ്ട്രീം പോയിന്റ്സ് ആണ് അതിന്റെ ജോഗ്രഫിക് പോൾസ്, വിച്ച് ആർ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. എർത്തിന്റെ നോർത്ത് പോൾ തന്നെയാണ് ട്രൂ നോർത്ത്. ഓക്കെ, ഇനി എർത്തിന്റെ സൗത്ത് പോളിനെയാണ് നമ്മൾ ട്രൂ സൗത്ത് എന്നും വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രൂ നോർത്തും ട്രൂ സൗത്തും കണക്ട് ചെയ്ത് എർത്തിന്റെ സർഫസിൽ കൂടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രൂ മെറീഡിയൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം എർത്ത് ഇസ് ലൈക്ക് എ മാഗ്നറ്റ്. അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് പോൾസും ഉണ്ട്. ഈ മാഗ്നറ്റിക് പോൾസ് എപ്പോഴും ജോഗ്രഫിക് പോൾസിൽ നിന്ന് കുറച്ച് മാറിയായിരിക്കും നിൽക്കുന്നത്. സോ ഇതാണ് മാഗ്നറ്റിക് നോർത്ത് ആൻഡ് ഇതാണ് മാഗ്നറ്റിക് സൗത്ത് എങ്കിൽ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും കണക്ട് ചെയ്ത് നമ്മൾ എർത്തിന്റെ സർഫസിൽ കൂടെ വരയ്ക്കുന്ന ലൈനാണ് മാഗ്നറ്റിക് മെറീഡിയൻ. നമുക്കിനി ട്രൂ ബെയറിംഗും മാഗ്നറ്റിക് ബെയറിംഗും എന്താണെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമുക്ക് എർത്തിന്റെ സർഫസിൽ ഒരു ലൈൻ എ ബി കൺസിഡർ ചെയ്യാം. ഇതാണ് ലൈൻ എ ബി. ഓക്കെ, ഇതാണ് ട്രൂ മെറീഡിയൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രൂ മെറീഡിയനിൽ നിന്നും ലൈൻ എ ബിയിലേക്കുള്ള ആംഗിൾ ആണ് ട്രൂ ബെയറിംഗ്. അതുപോലെ തന്നെ ഇതാണ് മാഗ്നറ്റിക് മെറീഡിയൻ എങ്കിൽ മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്നും ലൈൻ എ ബിയിലേക്കുള്ള ആംഗിൾ ആണ് മാഗ്നറ്റിക് ബെയറിംഗ്. നമുക്കിനി ഡെക്ലിനേഷൻ എന്താണെന്ന് നോക്കാം. ഡെക്ലിനേഷൻ ഒന്നുമില്ല, ഇറ്റ് ഇസ് ദി ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറീഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറീഡിയൻ. സോ ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ആംഗിൾ ആണ്, അതായത് ട്രൂ മെറീഡിയനും മാഗ്നറ്റിക് മെറീഡിയനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആംഗിൾ ആണ് ഡെക്ലിനേഷൻ ഡെൽറ്റ. നമുക്ക് ഡെക്ലിനേഷന്റെ രണ്ട് കേസ് ഉണ്ട്. ആദ്യം ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഇത് ട്രൂ മെറീഡിയൻ ആണ്. ആൻഡ് നമുക്ക് ഇവിടെ കാണാം മാഗ്നറ്റിക് മെറീഡിയൻ ട്രൂ മെറീഡിയന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. സപ്പോസ് ദിസ് ആംഗിൾ ഇസ് 3 degrees. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ ഡെക്ലിനേഷൻ എന്ന് പറയുന്നത് 3 degrees ആണ്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് ഇനി വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ എന്ന് കൂടി പറയണം. സോ നോക്കുക, ട്രൂ മെറീഡിയന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റ് സൈഡിലേക്കാണ് മാഗ്നറ്റിക് മെറീഡിയൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഡെക്ലിനേഷൻ ഇസ് ഈക്വൽ ടു 3 degrees വെസ്റ്റ്. ഇനി സെക്കൻഡ് കേസ് നോക്കാം. ഇവിടെ ഇത് ട്രൂ മെറീഡിയൻ ആണ്. ആൻഡ് ദ മാഗ്നറ്റിക് മെറീഡിയൻ ഇസ് ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 3 degrees സേ. ഓക്കെ, എന്നാൽ ഇവിടുത്തെ ഡെക്ലിനേഷൻ എന്ന് പറയുന്നത് 3 degrees ഈസ്റ്റ്. ഈസ്റ്റ് എന്തുകൊണ്ട് വന്നു? ബിക്കോസ് മാഗ്നറ്റിക് മെറീഡിയൻ ട്രൂ മെറീഡിയന്റെ ഈസ്റ്റ് സൈഡിലേക്കാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 3 degree ഈസ്റ്റ് എന്ന് എഴുതിയത്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു കേസിൽ നമുക്ക് നെഗറ്റീവ് ഡെക്ലിനേഷൻ എന്നും പറയാം. കാരണം നെഗറ്റീവ് ഡയറക്ഷനിലേക്കല്ലേ പോകുന്നത്. സോ അതുപോലെ തന്നെ ഈ കേസിൽ നമുക്ക് പോസിറ്റീവ് ഡെക്ലിനേഷൻ എന്ന് പറയാം. കാരണം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് ഡെക്ലിനേഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് വെസ്റ്റേൺ ഡെക്ലിനേഷൻ എന്ന് പറയാം. എന്തുകൊണ്ടായിരിക്കും? ഓബിയസ്ലി ബിക്കോസ് ഇത് വെസ്റ്റിലേക്കാണ് ഡെക്ലിനേഷൻ ഉള്ളത്, അതുകൊണ്ട് വെസ്റ്റേൺ ഡെക്ലിനേഷൻ. സിമിലർലി ഈ കേസ് ഒരു ഈസ്റ്റേൺ ഡെക്ലിനേഷൻ ആണ്. കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം തോന്നിക്കാണും, എന്തുകൊണ്ട് നമ്മൾ മാഗ്നറ്റിക് മെറീഡിയൻ ഒരു റെഫറൻസ് മെറീഡിയൻ ആയിട്ട് എടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് നമ്മൾ ഡെക്ലിനേഷൻ എപ്പോഴും ട്രൂ മെറീഡിയനിൽ നിന്നും റെഫറൻസ് വെച്ച് പറയുന്നത്? ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. ഇത് എർത്താണ്. ആൻഡ് ലെറ്റ് ഇസ് ബി ദ ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത്. അങ്ങനെയാണെങ്കിൽ എർത്തിൽ നമ്മൾ ഒരു സ്ഥലം കൺസിഡർ ചെയ്യാം, ഇവിടെ ആയിട്ട് ഒരു സ്ഥലം കൺസിഡർ ചെയ്യാം. സോ ഈ എർത്തിലെ ഈ പോയിന്റും ട്രൂ നോർത്തും ട്രൂ സൗത്തും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ട്രൂ മെറിയൻ. ഓക്കെ, ഈ ഒരു സ്ഥലത്തെ ട്രൂ മെറീഡിയൻ ഒരിക്കലും ചേഞ്ച് ആവില്ല. പക്ഷേ ആ ഒരു കേസ് നമുക്ക് മാഗ്നറ്റിക് മെറീഡിയന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അടുത്ത
സൂര്യന്റെ അകത്ത് മാഗ്മയാണ് വിച്ച് ഗിവ്സ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ടു ദി എർത്ത്. ഇനി എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാഗ്മയും മൂവ്മെന്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേഷൻ വരും മാഗ്നറ്റിക് ഫീൽഡിൽ. സോ ഇപ്പൊ കറന്റിലി നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടെയാണ് മാഗ്നറ്റിക് നോർത്ത്, ഇവിടെയാണ് മാഗ്നറ്റിക് സൗത്ത്. നമ്മൾ എർത്തിലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് മെറീഡിയൻ, അതായത് കറന്റ് മാഗ്നറ്റിക് മെറീഡിയൻ. ഓക്കെ, ഇനി കുറച്ച് വർഷം കഴിഞ്ഞു എന്തായാലും അവിടുത്തെ മാഗ്നറ്റിക് നോർത്തും സൗത്തും മാറുമല്ലോ, കുറച്ച് ചേഞ്ച് വരുമല്ലോ. അപ്പോ ഇപ്പം പുതിയ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കും. സോ ദിസ് ഇസ് ദ ന്യൂ മാഗ്നറ്റിക് നോർത്ത് ആൻഡ് ദിസ് ഇസ് ദ ന്യൂ മാഗ്നറ്റിക് സൗത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ മാഗ്നറ്റിക് മെറിഡിയൻ പുതിയത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർലി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു സ്ഥലത്തെ ട്രൂ മെറിഡിയൻ ഒരിക്കലും ചേഞ്ച് ആവില്ല, പക്ഷേ മാഗ്നറ്റിക് മെറിഡിയനിൽ എപ്പോഴും ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ട്രൂ മെറിഡിയനെ വെച്ചിട്ട് ഡെക്ലിനേഷൻ എല്ലാം പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയേഷൻ ഇൻ ഡെക്ലിനേഷൻ ആണ്. ഒരു സ്ഥലത്തെ ഡെക്ലിനേഷൻ വാല്യൂ ഒരിക്കലും സെയിം ആയിരിക്കില്ല, അത് ഇയർലി അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വേരിയേഷൻ വരാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പാണ് ഡെയിലി അല്ലെങ്കിൽ ഡയേണൽ വേരിയേഷൻ. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനുണ്ടാവുന്ന വേരിയേഷൻ ഇൻ ഡെക്ലിനേഷൻ ആണ് ഡെയിലി ഓർ ഡയേണൽ വേരിയേഷൻ. അതൊരു അപ് ടു 10 മിനിറ്റ്സ് വരെ ആ ഒരു വേരിയേഷൻ വരാറുണ്ട്. ഇപ്പോഴും ഇക്വേറ്ററും കമ്പയർ ചെയ്യുമ്പോൾ പോളിലായിരിക്കും ഏറ്റവും കൂടുതൽ വേരിയേഷൻ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഡേയിലാണ് കൂടുതൽ വേരിയേഷൻ വരുന്നത്. സിമിലർലി സമ്മർ ആൻഡ് വിന്റർ നോക്കുമ്പോൾ സമ്മറിലായിരിക്കും കൂടുതൽ വേരിയേഷൻ കാണുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഇസ് ആനുലാർ വേരിയേഷൻ. അത് ഒരു വർഷത്തിലുണ്ടാവുന്ന വേരിയേഷൻ ഇൻ ഡെക്ലിനേഷൻ ആണ്. അത് 1 മിനിറ്റ് to 2 മിനിറ്റ്സ് വരെയാണ് ആ ഒരു വേരിയേഷൻ കാണുന്നത്. നെക്സ്റ്റ് ഇസ് സെക്യുലാർ വേരിയേഷൻ. അത് ഒരു 250-year പീരീഡിൽ സംഭവിക്കുന്ന ഒരു വേരിയേഷൻ ആണ്. നമുക്കത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോ നമുക്ക് അസ്യൂം ചെയ്യാം മാഗ്നറ്റിക് മെറിഡിയൻ ഇവിടെയാണ്. സോ അവിടുത്തെ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ 3 ഡിഗ്രി ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഓരോ വർഷം കഴിയുന്നതോറും മാഗ്നറ്റിക് ഡെക്ലിനേഷൻ കൂടാം അല്ലെങ്കിൽ കുറയാം. ഇപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം ഇത് കൂടുവാണെന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യം ആ കൂടുന്നു, പിന്നെ കുറെ വർഷം കഴിയുമ്പോൾ അത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, പിന്നെ അത് തിരിച്ചുറിട്ടാൻ വരുന്നു, പിന്നെ അത് മേ ബി മേ ഓർ മേ നോട്ട് ഗോ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ട്രൂ മെറിഡിയൻ, പിന്നെ അത് തിരിച്ചു വരുന്നു അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാണ് ആദ്യം ഡെക്ലിനേഷൻ കൂടി വരുന്നു, പിന്നെ അത് തിരിച്ച് ആ പൊസിഷനിൽ വരുന്നു, പിന്നെ അത് നെഗറ്റീവിലേക്ക് പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു വേരിയേഷൻ സൈൻ കർവിന്റെ പോലെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ സൈൻ കർവ് വേരിയേഷൻ എന്നും പറയാം. ലാസ്റ്റ് വേരിയേഷൻ ഇസ് ഇറഗുലർ വേരിയേഷൻ. അതൊരു സഡൻ വേരിയേഷൻ ആണ്. ഓക്കെ, അത് അപ് ടു 2 ഡിഗ്രീസ് വരെ ആ ഒരു വേരിയേഷൻ വരാറുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഫസ്റ്റ്ലി എർത്ത് ക്വേക്ക് ഒരു ഇറഗുലർ വേരിയേഷന്റെ ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് സ്റ്റോമും സോളാർ ഇൻഫ്ലുവൻസ് കാരണവും നമുക്ക് ഇറഗുലർ വേരിയേഷൻ കാണാറുണ്ട്. നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് എപ്പോഴും വരുന്നത് ട്രൂ ബെയറിംഗ് മാഗ്നറ്റിക് ബെയറിംഗ് ആൻഡ് ഡെക്ലിനേഷന്റെ ബേസ് ഇതാണ്. അതിൽ 3 കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് ഇസ് മാഗ്നറ്റിക് ബെയറിംഗ് ഗിവൺ ആയിരിക്കും, ഡെൽറ്റ വാല്യൂ ഗിവൺ ആയിരിക്കും. നമുക്ക് ട്രൂ ബെയറിംഗ് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി സെക്കൻഡ് കേസിൽ ട്രൂ ബെയറിംഗ് തന്നിട്ടുണ്ടാവും, ഡെക്ലിനേഷനും തന്നിട്ടുണ്ടാവും, നമ്മളോട് മാഗ്നറ്റിക് ബെയറിംഗ് കണ്ടുപിടിക്കാൻ പറയും. തേർഡ് കേസിലോ ട്രൂ ബെയറിംഗ് തന്നിട്ടുണ്ടാവും, മാഗ്നറ്റിക് ബെയറിംഗും ഗിവൺ ആയിരിക്കും, ഡെക്ലിനേഷൻ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, നമുക്ക് ഇനി ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ if the magnetic bearing is equal to 100 degrees and the declination is equal to 2 degrees west. appo ingane oru question kitti kanyal nammal aadyam cheyenda karyam true meridian varaikka endanu. so true meridian nammal varichu, ini namukku declination ariyam 2 degree west aanennu. adinte artham endanu? മാഗ്നറ്റിക് മെറീഡിയൻ ട്രൂ മെറീഡിയന്റെ 2 ഡിഗ്രീസ് വെസ്റ്റിലേക്ക് ആയിരിക്കും ഉള്ളത്. സോ നമുക്ക് മാഗ്നറ്റിക് മെറീഡിയൻ വരയ്ക്കാം.
So, this angle is 2 degrees. Declination value. Okay. Value magnetic bearing is 100 degrees. So, that is magnetic meridian is a line. Consider the line like angle is 100 degrees. So, we have a line. This is considered the line AB. Okay. So, that line is the angle from magnetic meridian. This angle is 100 degrees. Degrees. Okay, now we have true bearing. So, true bearing is the true meridian line AB angle. That is this angle. This is true bearing. So, we have this figure. This angle is 100 degrees minus 2 degrees. So, we will say true bearing is equal to 100 degrees minus 2 degrees is equal to 98 degrees. This is true bearing value. Now, we will ask the question. This question is same thing, but we will change it. If it is 2 degrees west, this question is 2 degrees east and declination. Angle varumbol namukku true bearing engane kandupidikkan endu nokkam. So first of all namukku true meridian varikkam. Okay, ini declination is 2 degree east. Appo adinte artham magnetic meridian true meridian inde 2 degree east lekkam. So namukku magnetic meridian varikkam. This angle is 2 degrees delta. Okay, ini namukku magnetic bearing thannittund 100 degrees. So adinte artham oru line undu, oru line AB undu. Aa line ennu parayunnathu magnetic meridian il ninnum 100 degrees ilana nikkunnathu. So idu line AB aanengil this angle is 100 degrees. Okay. True bearing എന്ന് പറയുന്നത് true meridian ൽ നിന്നും line AB യിലേക്കുള്ള angle ആണ്. That is this angle. So ഈ angle നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? True bearing is equal to ഈ 100 degree plus 2 degree ചെയ്താൽ മതി. So true bearing is equal to 100 degrees plus 2 degrees is equal to 100 and 2 degrees. ഇനി നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ട്രൂ ബെയറിംഗ് ആണ് പിടിച്ചത് മാഗ്നറ്റിക് ബെയറിംഗ് മൈനസ് ഡിക്ലിനേഷൻ ആണ്. ഓക്കേ, ഇവിടെയോ ട്രൂ ബെയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ജനറലി ഒരു ഇക്വേഷൻ എഴുതാം. True bearing is equal to magnetic bearing plus or minus declination. Okay. Ini namukku vera question nokka. Fourth question. Find the magnetic declination of a line if the true bearing is 99 degrees and magnetic bearing is equal to 102 degrees. So, we have two meridian. One, two meridian. Okay. A true bearing comes under 99 degrees. Apart, the line we consider the AB. So, true bearing in the one another. Here angle is 99 degrees. Okay. The magnetic bearing 102 degrees. Okay. So, this line AB fixed direction will change. So, magnetic bearing is magnetic meridian is line AB angle. So, our angle 102 is 99. So, magnetic meridian, true meridian left side.
What is the declination? Declination is equal to ivalle angle, that is 102 degrees minus ichere angle, that is 99 degrees, that is magnetic bearing minus true bearing. So declination is equal to 102 degrees minus 99 degrees is equal to 3 degrees. Answer complete aayilla, namukku ini parayanam declination west aano east aano ennu. So nokkam true meridian de left lekku aanu allengil west lekku aanu declination ullathu, adayathu magnetic meridian ullathu, adukondu thanne declination is equal to 3 degrees west. Similar question aanu. Next is true bearing of a line is 102 degrees and magnetic bearing of the line is 99 degrees, then find the declination. So namukku true bearing, true meridian varikkam. This is the true meridian. If true bearing is 102 degrees, the line varichu aa line lekkulla angle 102 degrees aanu, that is true bearing 102 degrees aanu. Pinne given value magnetic bearing is equal to 99 degrees. So magnetic bearing ennu parayunnathu oru magnetic meridianil ninnum line lekkulla angle aanu, adu 99 degrees aavanengil magnetic meridian true meridianinte right side lekku allengil east side lekku varanam. Ivide aayirikkum magnetic meridian. So magnetic bearing is equal to 99. That is magnetic meridian is in the line AB lateral angle 99 degrees. So come to delta. Let me declination. Let me compute. Here angle on declination. That is angle between true meridian and magnetic meridian. So figure okay. Months law. Declination value is equal to true meridian minus magnetic meridian. That is 102 degrees abelli angle minus cherry angle, that is 99 degrees. So declination is equal to 102 degrees minus 99 degrees is equal to 3 degrees. Ivide answer incomplete aanu, namukku west aanu east aanu ennu kodu eyanam. So true meridian de east direction ilekku aanu magnetic meridian poyirikkunnathu, adu kondu declination 3 degrees east when. Okay, now give me next question nokka. Idu or unique question aanu, pala pravashyam example chodichittundu. The magnetic bearing of sun at noon is 185 degrees, find the declination. Okay, ivide chodichittunnathu sooryante declination, സൂര്യൻ ഡിക്ലറേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അവിടെ സൂര്യൻ്റെ ഉച്ച സമയത്തിനുള്ള മാഗ്നറ്റിക് ബെയറിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സൂര്യൻ ഉച്ച സമയത്തുള്ളപ്പോൾ നമ്മുടെ തൊട്ട് മുകളിലാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 180 ഡിഗ്രി ആവാം. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനില് മാഗ്നറ്റിക് ബെയറിംഗ് 185 ഡിഗ്രീസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നത് 185 ഡിഗ്രിക്ക് അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇവിടെ 185 ഡിഗ്രീസിന് അടുത്തുള്ള വാല്യൂ 180 ഡിഗ്രി ആണ്. സോ ഇൻ ദിസ് കേസ് ട്രൂ ബെയറിംഗ് ഓഫ് ദ സൺ ഇസ് ഈക്വൽ ടു 180 degrees. So നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഡെക്ലിനേഷൻ ആണ്. സോ നമുക്ക് നോക്കാം, ആദ്യം നമുക്ക് ട്രൂ മെറിഡിയൻ വരയ്ക്കാം. ഇതാണ് ട്രൂ മെറിഡിയൻ. ഇനി നമുക്ക് സണ്ണിന്റെ ട്രൂ ബെയറിംഗ് അറിയാം. സോ ആ ബെയറിംഗ് എന്ന് പറയുന്നത് 180 ഡിഗ്രീസ് ആണ്. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന വാല്യൂ മാഗ്നറ്റിക് ബെയറിംഗ് ആണ്, ദാറ്റ് ഈസ് 185 ഡിഗ്രീസ്. സോ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് ദിസ് ലൈൻ 185 ഡിഗ്രീസ് ആവണമെങ്കിൽ ട്രൂ
meridian's left side So this is the magnetic meridian. Okay, so this angle is 185 degrees. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡെക്ലിനേഷൻ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ് ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറീഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറീഡിയൻ വിച്ച് ഈസ് ഈക്വൽ ടു ഈ വലിയ ആംഗിൾ മൈനസ് ഈ ചെറിയ ആംഗിൾ ദാറ്റ് ഈസ് 185 ഡിഗ്രീസ് മൈനസ് 180 ഡിഗ്രീസ് സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 185 ഡിഗ്രീസ് മൈനസ് 180 ഡിഗ്രീസ് ഈസ് ഈക്വൽ ടു 5 ഡിഗ്രീസ് വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ ഒബ്വിയസ്ലി വെസ്റ്റ് ആയിരിക്കും കാരണം മാഗ്നറ്റിക് മെറീഡിയൻ ട്രൂ മെറീഡിയന്റെ വെസ്റ്റിലേക്കാണ് ഉള്ളത് സോ 5 ഡിഗ്രീസ് വെസ്റ്റ് ആണ് ഇവിടുത്തെ ഡെക്ലിനേഷൻ വാല്യൂ ഈ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം ദ ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ ഇസ് ഗിവൻ ആസ് 190 ഡിഗ്രീസ് ഫൈൻഡ് ദ മാഗ്നറ്റിക് ബെയറിംഗ് ഇഫ് മാഗ്നറ്റിക് ഡെക്ലിനേഷൻ ഇസ് ഈക്വൽ ടു 3 ഡിഗ്രീസ് വെസ്റ്റ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രൂ മെറീഡിയൻ വരയ്ക്കാം ഡെക്ലിനേഷൻ ഇസ് ഈക്വൽ ടു 3 ഡിഗ്രി വെസ്റ്റ് എന്ന് നമുക്കറിയാം സോ മാഗ്നറ്റിക് മെറീഡിയൻ ട്രൂ മെറീഡിയന്റെ 3 ഡിഗ്രി വെസ്റ്റിലേക്കായിരിക്കും സോ ദിസ് ആംഗിൾ ഇസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3 ഡിഗ്രീസ് ഓക്കെ ഇനി ഗിവൺ വാല്യൂ ട്രൂ ബെയറിംഗ് ആണ് ഇറ്റ് ഇസ് ഈക്വൽ ടു 190 ഡിഗ്രീസ് അതായത് ട്രൂ മെറീഡിയനിൽ നിന്നും 190 ഡിഗ്രീസിലാണ് നമ്മുടെ ലൈൻ ഏരി വരുന്നത് So this angle is equal to 190 degrees. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ബെയറിംഗ് എത്രയായിരിക്കും മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്നും ലൈൻ ഏരിയയിലേക്കുള്ള ആംഗിൾ ആണ് ദിസ് ആംഗിൾ ഇതാണ് മാഗ്നറ്റിക് ബെയറിംഗ് സോ ഈ ഫുൾ ആംഗിൾ കിട്ടാൻ വേണ്ടി നമ്മൾ 190 ഡിഗ്രീസ് പ്ലസ് 3 ഡിഗ്രീസ് ചെയ്താൽ മതി സോ മാഗ്നറ്റിക് bearing is equal to 190 degrees plus 3 degrees is equal to 193 നമുക്കിനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ 1880 ദ മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് എ ലൈൻ വാസ് 86 ഡിഗ്രീസ് ആൻഡ് ദ ഡെക്ലിനേഷൻ വാസ് 5 ഡിഗ്രീസ് ഈസ്റ്റ് ഫൈൻഡ് ദ മാഗ്നറ്റിക് ബെയറിംഗ് ഇൻ 2000 where declination was 7 degrees west ഈ question കാണുമ്പോൾ കുറച്ച് lengthy ആയിട്ട് നമുക്ക് തോന്നും difficult ആയിട്ട് തോന്നും പക്ഷേ ഇത് ആക്ച്വലി കോൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു question ആണ് സോ നമുക്ക് ഈ ഒരു question നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം ഇവിടെ ഫസ്റ്റ് ലൈനില് 1880 കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് ലൈനില് 2000 എന്ന വർഷത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ട് വർഷത്തെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ഈ ക്വസ്റ്റ്യനെ രണ്ട് പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 1880 സെക്കൻഡ് പാർട്ട് 2000 ആണ് ഓക്കെ സോ നമുക്ക് ഇയർ 1880 കാര്യം നോക്കാം ഓക്കെ ഇയർ 1880 നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ മാഗ്നറ്റിക് ബെയറിംഗും ഡെക്ലിനേഷനും ആണ് സോ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ട്രൂ മെറീഡിയൻ നമുക്ക് ആദ്യം വരയ്ക്കാം ഇതാണ് ട്രൂ മെറീഡിയൻ ഇനി ഡെക്ലിനേഷൻ തന്നിട്ടുണ്ട് 5 ഡിഗ്രീസ് ഈസ്റ്റ് അതായത് ട്രൂ മെറീഡിയനിൽ നിന്നും 5 ഡിഗ്രീസ് ഈസ്റ്റിലേക്കാണ് മാഗ്നറ്റിക് മെറീഡിയൻ വരുന്നത് സോ മാഗ്നറ്റിക് മെറീഡിയൻ വിൽ ബി സംവെയർ ഹിയർ ദിസ് ഇസ് ദ ഡെക്ലിനേഷൻ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 5 ഡിഗ്രീസ് ഇനിയുള്ള വാല്യൂ മാഗ്നറ്റിക് ബെയറിംഗ് 86 ഡിഗ്രീസ് ആണ് സോ മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്നും ഒരു ലൈൻ എ ബിയിലേക്കുള്ള ആംഗിൾ ആണ് മാഗ്നറ്റിക് ബെയറിംഗ് വിച്ച് ഇസ് ഈക്വൽ ടു 86 ഡിഗ്രീസ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കാൻ പറ്റും വിച്ച് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറീഡിയൻ ആൻഡ് ദ ലൈൻ കൺസിഡേർഡ് ദാറ്റ് ഈസ് ഈ ഒരു ആംഗിൾ ഓക്കെ ഈ ഒരു ആംഗിൾ ആണ് സോ ഇതാണ് ട്രൂ ബെയറിംഗ് അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഈ 5 ഡിഗ്രീസ് പ്ലസ് 86 ഡിഗ്രീസ് ചെയ്യണം ഓക്കെ
So, ivide true bearing is equal to 5 degrees plus 86 degrees is equal to 91 degrees. Okay. ഈ ഒരു ഇയറിലെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് 2000 എന്ന വർഷത്തിലെ കാര്യം നോക്കാം. So, year 2000 ആണ് നമ്മൾ നോക്കുന്നത്. ആ വർഷത്തിലെ ഈ ക്വസ്റ്റ്യന്റെ ആകെ ഒരേ ഒരു വാല്യൂ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഡെക്ലിനേഷൻ 7 ഡിഗ്രീസ് വെസ്റ്റ്. സോ നമുക്ക് ആദ്യം ട്രൂ മെറിയൻ ലിസ്റ്റ് വരയ്ക്കാം. ഇതാണ് ട്രൂ മെറിയൻ. ഇനി ഡെക്ലിനേഷൻ 7 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് മെറിയൻ ട്രൂ മെറിയന്റെ 7 ഡിഗ്രീസ് വെസ്റ്റിലേക്ക് ആയിരിക്കും. സോ മാഗ്നറ്റിക് മെറിയൻ ഇവിടെ ആയിരിക്കും വരുന്നത്. At an angle of 7 degrees. Okay. ഇവിടെ വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ഇനി മാഗ്നറ്റിക് ബെയറിംഗ് കണ്ടുപിടിക്കണം. ആ ഒരു ലൈനിലേക്കുള്ള മാഗ്നറ്റിക് ബെയറിംഗ് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇവിടെ ആ ലൈൻ ഉണ്ട്. Okay. ഈ ലൈനാണ്, ഈ ലൈനിലേക്കുള്ള മാഗ്നറ്റിക് ബെയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു സ്ഥലത്തെ ട്രൂ ബെയറിംഗ് വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവില്ല. എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ചേഞ്ച് ആവുന്ന വാല്യൂ എന്താണ്? മാഗ്നറ്റിക് ബെയറിംഗ് ആണ്. ഓക്കെ. സോ ആ ഒരു സ്ഥലത്തെ ട്രൂ ബെയറിംഗ് 1880 എന്ന വർഷത്തിൽ 91 ഡിഗ്രീസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും 2000 എന്ന ഇയറിലും ട്രൂ ബെയറിംഗ് വാല്യൂ 91 ഡിഗ്രീസ് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ട്രൂ ബെയറിംഗ് മാർക്ക് ചെയ്യാം. ട്രൂ മെറിഡിയനിൽ നിന്നും 91 ഡിഗ്രീസിലാണ് ആ ഒരു ലൈൻ വരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ബെയറിംഗ് എന്തായിരിക്കും? മാഗ്നറ്റിക് ബെയറിംഗ് ഇസ് ഈക്വൽ ടു ഈ ഒരു ആംഗിൾ ആണ്, ഈ വലിയ ആംഗിൾ, ദാറ്റ് ഇസ് 7 ഡിഗ്രീസ് പ്ലസ് 91 ഡിഗ്രീസ്. സോ മാഗ്നറ്റിക് ബെയറിംഗ് ഇസ് ഈക്വൽ ടു 7 ഡിഗ്രീസ് പ്ലസ് 91 ഡിഗ്രീസ് is equal to 98 degrees. So magnetic meridian in the line like your angle 98 degrees aanu. Ini namukku isogonic lines and agonic lines endana ennu kodi nokkam. Ee rendu terms thudarchayi psc exams ne chodikkunnathana. So what are isogonic lines? നമ്മുടെ എർത്ത് സർഫസിൽ സെയിം മാഗ്നറ്റിക് ഡെക്ലിനേഷൻ ഉള്ള പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ് ഐസോഗോണിക് ലൈൻസ്. അതായത് ലൈൻസ് ജോയിനിങ് പോയിന്റ്സ് ഓഫ് സെയിം മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. അപ്പോൾ വാട്ട് ഈസ് അഗോണിക് ലൈൻസ്? അഗോണിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ ലൈൻസ് ജോയിനിങ് പോയിന്റ്സ് ഓഫ് സീറോ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ. അതായത് എർത്ത് സർഫസിൽ സീറോ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ ഉള്ള പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ് അഗോണിക് ലൈൻസ്.